വന്ദ്യ വൈദികരെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇപ്പോഴ് ഈ ചേപ്പാടിൻ്റെ മണ്ണിൽ നിൽക്കുമ്പോൾ ഒരുപാട് നമ്മൾ പറയുന്ന വികാരങ്ങൾ നമ്മളെ എന്നെ ചുറ്റി വരികയാണ്. അതിപുരാതനമായ ഒരു ദേവാലയം, പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട മലങ്കരയിലെ തന്നെ ആദ്യത്തെ രണ്ടോ മൂന്നോ പള്ളികളിലൊന്ന്. ഇത്ര ഒരു ചരിത്ര പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ഒരു കലാപ്രാധാന്യമുള്ള ചുവർ ചിത്രങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ദേവാലയം, അതിനേക്കാളും മലങ്കര സഭയിലെ വൽക്കരണത്തിന്റെ മൂർദ്ധന്യതയിൽ ഈ സഭയെ നയിക്കാൻ ഭാഗ്യമോ നിർഭാഗ്യമോ ലഭിച്ച ഫിലിപ്പോസ് മാർ ദീവന്യാസിയോസ് നാലാമൻ എന്ന മലങ്കര മെത്രാപ്പൊലീത്തായുടെ അന്ത്യവിശ്രമ സ്ഥലം, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളും പാരമ്പര്യവുമുള്ള ഒരു പള്ളി ഇന്ന് ആരോ ആർക്കു വേണ്ടിയോ എഴുതിയ ഒരു ചരമക്കുറിപ്പിൻ്റെ മുൾമുനയിൽ നിന്ന് വിറക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ എനിക്ക് നിങ്ങളോട് ഈ പള്ളിയുടെ ഒരു ചരിത്രം പറയേണ്ട ഒരാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ചേപ്പാട്ടുകാർക്ക് അറിയാവുന്നതുപോലെ മറ്റാർക്കാണ് ചേപ്പാട് പള്ളിയുടെ ചരിത്രം അറിയാവുന്നത്? ചേപ്പാട്ട് മെത്രാജനെ കുറിച്ച് ചേപ്പാട്ടുകാർക്ക് അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ആർക്കാണത് അറിയാൻ സാധ്യതയുള്ളത്? പക്ഷേ ഒരു കാര്യം നമ്മൾ എടുത്തു പറയാതിരിക്കാൻ തരമില്ല. ഒരു കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1599 എന്ന് പറയുന്ന ഉദയം പേരൂർ സ്വർണ്ണകുതൂസിൻ്റെ കാലത്ത് ആർച്ച് ബിഷപ്പ്, ഗോവയിലെ ഗവർണറും പോർട്ടുഗീസ് ഗവർണറും ആർച്ച് ബിഷപ്പുമായിരുന്ന മെനേസിസിൻ്റെ തേരോട്ട സമയത്ത് അനേക ഗ്രന്ഥങ്ങൾ അഗ്നിക്കിരയാക്കപ്പെട്ടൊരു സ്ഥലമാണ് ചേപ്പാട്, അല്ലെങ്കിൽ അതിൻ്റെ അന്ന് വേറൊരു പേരാണ് കുഴിയംകുളങ്ങര. അപ്പോഴ് അന്നത്തെ കാലം നമ്മൾ ചിന്തിക്കണം. ഇന്നത്തെ പോലെ അച്ചടിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് പകർത്തി എഴുതിയാണ് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു ഗ്രന്ഥം പകർത്തി എഴുതുന്നത് ചിലപ്പോൾ വർഷങ്ങൾ എടുക്കുന്ന ഒരു പ്രക്രിയയാണ്, വളരെ ദീർഘകാലം എടുക്കുന്നു. അങ്ങനെയുള്ള ഒരു കുറേ പുസ്തകങ്ങൾ ഒരു സ്ഥലത്ത് ഉണ്ടായിരിക്കുക എന്ന് പറയുക, അതൊരു അന്നത്തെ ഒരു വൈജ്ഞാനിക കേന്ദ്രമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണഗതിയിൽ ഈവൻ ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം പാമ്പാക്കുട നിന്ന് സുറിയാനി അച്ചടി ആരംഭിക്കുന്ന കാലത്ത്, അവസാനത്തെ 10 വർഷം, അല്ലെങ്കിൽ 1892 കോട്ടയത്ത് പഴയ സെമിനാരിയിൽ മാർ തോമസ് അച്ചുകൂടം ആരംഭിക്കുന്ന കാലത്തിന് മുമ്പ് ഒരു പള്ളിയിലാകെ കൂടി 1-2 പുസ്തകമായിരിക്കും കാണുന്നത്. ഒരു തക്സായും കാണും, ഇന്ന് നമ്മൾ ആനീതാക്രമം എന്ന് പറയുന്ന പോലത്തെ ഒരു ആനീതാക്രമം, അതുപോലും ആ 19-ാം നൂറ്റാണ്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ അവസാന കാലഘട്ടത്തിൽ പരിമലത്തിരുമേനി ഈ തെക്കൻ, അദ്ദേഹം ഭരിച്ചിരുന്ന 3 തെക്കൻ ഭദ്രാസനങ്ങളിലേക്ക് എഴുതുന്നൊരു കല്പനയുണ്ട്. ആ കല്പനയ്ക്കകത്ത് പറയുന്നത് പാമ്പാക്കുടത്ത് നിന്ന് ഒന്നാന്തരമായി അച്ചടിച്ച പുസ്തകം കിട്ടാനുള്ളപ്പോൾ ഇനി മേലാൽ ഒരുത്തരും കീറ്റക്കടലാസി നോക്കി വായിക്കരുത്, എല്ലാ പള്ളിക്കാര്യത്തിലും തക്സായും ആനിതാ പുസ്തകവും ഒക്കെ മേടിച്ച് വെച്ചോണോ എന്നും പറഞ്ഞുള്ളൊരു കല്പനയുണ്ട്. അപ്പം അന്നത്തെ സ്ഥിതി അതായിരുന്നു. അത് 3-4 നൂറ്റാണ്ട് മുമ്പ് ഈ കൂട്ടിയിട്ട് കത്തിക്കുക മാത്രം പുസ്തകം കാണണമെങ്കിൽ അന്ന് ഇത് അത്ര വലിയ ഒരു വൈജ്ഞാനിക കേന്ദ്രമല്ലായിരുന്നുവെങ്കിൽ
തീർച്ചയായും അന്ന് അത്രയും പുസ്തകങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അന്നത്തെ കാലത്തെ ഒരു വലിയ സെമിനാരി എന്നോ യൂണിവേഴ്സിറ്റി എന്നോ ഒക്കെ ഇന്ന് നമുക്ക് അതിനായിട്ട് മാത്രമേ താരതമ്യപ്പെടുത്താൻ പറ്റുള്ളൂ. ഇന്ന് കോട്ടയം പഴയ സെമിനാരിയുടെ ലൈബ്രറിയിൽ 60,000 പുസ്തകം അതിൽ കൂടുതലോ ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു കാര്യമാണ് അന്നത്തെ കാലത്ത് ഇവിടെ ഒരു 50 പുസ്തകം ഉണ്ടായിരുന്നെങ്കിൽ. ഈ കോനാട്ടു മാത്തൻ മൽപ്പാനും അതുപോലെയുള്ളവര് എന്ത് കഷ്ടപ്പെട്ടാണ് സുറിയാനിയിലുള്ള ഗ്രന്ഥങ്ങൾ ഈ പറയുന്ന 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിൽ അവര് ഈ മെസപ്പൊട്ടോമിയയിൽ നിന്ന് പകർത്തി എഴുതിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ വൈജ്ഞാനിക മേഖലയെ പുഷ്ടിപ്പെടുത്തിയതിൻ്റെ അധ്വാനത്തെക്കുറിച്ചൊക്കെ നമുക്ക് വായിക്കാൻ കിട്ടുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അതിനൊരു 300-400 വർഷം മുമ്പ് ഇങ്ങനെ ഒരു വൈജ്ഞാനിക കേന്ദ്രമായി ഇത് നിലനിന്നിരുന്നെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം കാണും. ഇപ്പം പാമ്പാക്കുടയുടെ കാര്യം ഞാൻ പറഞ്ഞു. പാമ്പാക്കുട എന്തുകൊണ്ടാണ് അവിടുത്തെ ഗ്രന്ഥശേഖരം വിപുലപ്പെട്ടു വന്നത്? കാരണം അവിടെ പാമ്പാക്കുട പള്ളി വെച്ച് മാമലശ്ശേരി കോനാട്ടു മൽപ്പാന്മാർ അവിടെ ഇട്ട് താമസം മാറ്റിയപ്പം തുടങ്ങി അവിടെ മൽപ്പാന്മാരുടെ ഒരു പരമ്പര എല്ലാ തലമുറയിലും ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ഈ ഗ്രന്ഥശേഖരം വളർന്നു വന്നത്. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചേപ്പാട്ട് അന്ന് ഇത്രയും പുസ്തകം ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ പണ്ഡിതരായ മൽപ്പാന്മാരുടെ ഒരു പരമ്പര ഉണ്ടായിരിക്കുന്നു. ഒരാളെ കൊണ്ട് നടക്കത്തില്ല, ഒരാളെ കൊണ്ട് അന്നത്തെ കാലത്ത് അപ്രായോഗികമാണ് ഒരു തലമുറ കൊണ്ട് ഇത്രയും ഉണ്ടാക്കണമെന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ വ്യവഹാര ഭാഷയൊന്നുമല്ല സംസ്കൃതം, അല്ല സോറി സുറിയാനി. നമുക്ക് മലയാള ഗദ്യത്തിന് പോലും ഒരു കൃത്യമായ ചിട്ടയും രൂപവും ഉണ്ടായി വരുന്നേ ഉള്ളൂ. പദ്യശാഖ വികസിച്ചിട്ടുണ്ട്, കടലാസില്ല. മലയാളം എഴുതുന്നത് പനയോലയിലാണ്. പിന്നെ ഈ പുസ്തകങ്ങൾ സ്വാഭാവികമായും പേർഷ്യൻ മെത്രാന്മാർ വഴി ഇവിടെ വന്ന് അവരുടെ അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം പകർത്തിയെടുത്ത് പല തലമുറകളായി ശേഖരിച്ചു വെച്ച ഒരു ശേഖരം 1599 ഈ ചേപ്പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ഒരു മൽപ്പാന്മാരുടെ ഒരു പരമ്പരയുണ്ടായിരുന്നു എന്ന് അതിൻ്റെ അർത്ഥം. നമുക്ക് ദൗർഭാഗ്യവശാൽ അങ്ങനെയുള്ള, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അങ്ങനെയുള്ള ആരുടെയും പേരോ കുടുംബപ്പേരോ ഒന്നും ലഭിച്ചിട്ടില്ല. പിൽക്കാലത്ത് ആ പരമ്പര നിന്നു വരുന്നതായിരിക്കണം അതിന് കാരണം. അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്, പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം, അങ്ങനെ നിന്നു പോകുന്നതായിരിക്കും. പക്ഷേ വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1653 ഇന്ത്യൻ മണ്ണിൽ പാശ്ചാത്യ അധിനിവേശ ശക്തികൾക്കെതിരായി നടന്ന ആദ്യ സ്വാതന്ത്ര്യ സമരമായ കൂനൻകുരിശ് സത്യത്തിന് ശേഷം സഭയിൽ ഒരു പിളർപ്പുണ്ടാക്കിയപ്പോൾ ചെങ്ങനാശ്ശേരിക്ക് തെക്കോട്ട് ഒരൊറ്റ റോമൻ കത്തോലിക്ക പള്ളി പോലും നിലനിന്നില്ല. എല്ലാം സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ചെങ്ങനാശ്ശേരി പള്ളി പോലും പകുതി മാത്രമാണ് റോമൻ കത്തോലിക്കരുന്ന 1820 വരെ പകുതി നമ്മുടെ വീതവും പകുതി റോമൻ കത്തോലിക്ക വീതവുമായിരുന്നു. അതിന് ശേഷമാണ് അവിടെ പോലും. അങ്ങനെ നോക്കിയാൽ കോട്ടയത്തിന് തെക്കോട്ട് ഇന്ന് നിങ്ങൾ നോക്കി ഒരൊറ്റ പഴയ റോമൻ കത്തോലിക്ക പള്ളി പോലുമില്ല. ഇവിടെയുള്ള ആളുകൾ ചെയ്ത സത്യത്തിൽ ഉറച്ചു നിന്നു. തങ്ക കാച്ചു വെച്ചിട്ട് കൊഴുക്കട്ട കിട്ടിയപ്പോഴൊന്നും ആരും മറിഞ്ഞില്ല. പിന്നെ മറിഞ്ഞു 1930 ശേഷം, അത് വേറൊരു കഥ. അന്ന് സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്ന ഈ തെക്കൻ ദേവാലയങ്ങളിൽ പെട്ട ദേവാലയമാണ് ഈ ചേപ്പാടുപള്ളി. നിങ്ങൾ തന്നെ, ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, കോട്ടയത്തിന് തെക്കോട്ട് പഴയ അല്ലെങ്കിൽ 1653 പള്ളികളിൽ കല്ലൂർക്കാട് എന്ന ചമ്പക്കുളവും, അതിന് രാഷ്ട്രീയ കാരണമുണ്ട്, ചെങ്ങനാശ്ശേരി ഒഴികെ ഒരൊറ്റ പള്ളി പോലും റോമൻ കത്തോലിക്കർക്ക് ലഭിച്ചില്ല. എന്ന് വെച്ചാൽ അവർക്ക് ആളില്ലായിരുന്നു. ഈ മൽപ്പാൻ പരമ്പരയിലെ പിന്നീട് വരുന്ന ഒരു കണ്ണി, ഏതാനും നൂറ്റാണ്ടുകളിലെ വിടവിന് ശേഷം വരുന്ന ഒരു കണ്ണിയാണ് ഈ കായംകുളം, സോറി ചേപ്പാട്ട് പള്ളിപ്പാട്
പീലിപ്പോസ് മൽപ്പാനും പിന്നീട് മലങ്കരയുടെ ചേപ്പാട്ടുമാർ ദീപന്യാസിയോസ് നാലാമൻ എന്ന് പറയുന്ന മലങ്കര മെത്രാപ്പോലീത്തായും. ഈ പീലിപ്പോസ് മൽപ്പാൻ എന്നാണ് അദ്ദേഹം മെത്രാനാകുന്നതിന് മുമ്പ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം സെമിനാരി മൽപ്പാനായിരുന്നു. അദ്ദേഹത്തിന്റെ ഗുരു ആരാണ് എന്ന് എങ്ങനെ മൽപ്പാനായി? ഇപ്പം ഒരു ബന്ധമില്ലാത്തവരെ ഇപ്പൊ പലരെയും മൽപ്പാൻ മൽപ്പാൻ എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെയല്ല, അദ്ദേഹം എന്തുകൊണ്ടും മൽപ്പാനായി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഗുരു ആരായിരുന്നു മനസ്സിലാക്കണം. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം 19-ാം നൂറ്റാണ്ട് പ്രാരംഭത്തില് കേരളത്തിൽ ജീവിച്ചിരുന്ന മലങ്കര സഭയിലെ ഇന്ന് വരെയുള്ള വരെ എടുത്താൽ ഏറ്റവും വലിയ പണ്ഡിതന്മാരായ രണ്ടോ മൂന്നോ പേരിൽ ഒരാളായ കായംകുളം പീലിപ്പോസ് റമ്പാന്റെ ശിഷ്യനാണ് ഈ പള്ളിപ്പാട് മൽപ്പാൻ. ഈ അടുത്ത കാലത്ത് ഞാൻ രേഖയിൽ കണ്ടാണ് അങ്ങനെ കൃത്യമായ രേഖാധിഷ്ഠിതമായ ഒരു തെളിവുണ്ട്. കായംകുളം പീലിപ്പോസ് റമ്പാൻ എന്ന് പറയുന്ന മലയാള ഭാഷയിലേക്ക് സുറിയാനിയിൽ നിന്ന് ഏവൻഗേലിയോനുകൾ ആദ്യമായി പരിഭാഷപ്പെടുത്തി അതാണ് ബുക്കാനൻ അച്ചടിച്ചു കൊടുത്തത്. അദ്ദേഹം 40 വർഷത്തോളം ഏതാണ്ട് 40 വർഷത്തോളം ശിമയിൽ നിന്ന് വന്ന് ചെങ്ങന്നൂര് കബറടങ്ങിയിരിക്കുന്ന മാർ ഇവാനിയോസ് യുഹാനോൻ എന്ന് പറയുന്ന എപ്പിസ്കോപ്പയുടെ കൂടെ നിന്ന് പഠിച്ചയാളാണ്. അദ്ദേഹത്തെ പോലെ വലിയൊരു പണ്ഡിതൻ അക്കാലത്തില്ല എന്ന് സമകാലിക രേഖകളുണ്ട്. അദ്ദേഹത്തിന്റെ വാത്സല്യ ശിഷ്യനായിരുന്നു ഈ പറയുന്ന പീലിപ്പോസ് മൽപ്പാൻ. അദ്ദേഹം ചിലറക്കാരനല്ല. പീലിപ്പോസ് മൽപ്പാനെ മെത്രാൻ സ്ഥാനത്തേക്ക് നിർത്തിയത് അല്ലെങ്കിൽ മെത്രാൻ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവന്നത് സഭയിലെ യാഥാസ്ഥിതിക പക്ഷമാണ്. എന്ന് വെച്ചാൽ ആ കാലഘട്ടവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. 1817-18 കാലമായപ്പോഴേക്ക് സെമിനാരി വിദ്യാഭ്യാസത്തിന്മേൽ ബ്രിട്ടീഷുകാർ പിടിമുറുക്കി. അതിനു മുമ്പ് തന്നെ തിരുവിതാംകൂർ കൊച്ചി എന്ന് പറയുന്ന നസ്രാണികൾ അതിന് അധിവസിക്കുന്ന രാജ്യങ്ങളുടെ മേൽ രാഷ്ട്രീയമായി പൂർണ്ണ നിയന്ത്രണം ബ്രിട്ടീഷുകാർക്ക് വന്നു. ആ ബ്രിട്ടീഷുകാർ മിഷണറിമാർ വഴി ഈ പറയുന്ന സഭയെ പിടിച്ചെടുക്കാൻ പ്രൊട്ടസ്റ്റന്റ് ആക്കാനായിട്ടുള്ള ശ്രമം ഏറ്റവും അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തെ മലങ്കര സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നത്. അത് മൂന്നോ നാലോ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. അതിൽ വ്യക്തമായും ബ്രിട്ടീഷുകാർക്ക് താല്പര്യമുള്ള മിഷണറിമാർക്ക് താല്പര്യമുള്ള ഒരാളും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറിയിട്ടാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. അത് ജനാധിപത്യപരമായി തെരഞ്ഞെടുത്തിട്ടില്ല എന്നൊക്കെ ചിലർ പറയും. പക്ഷേ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഏറ്റവും കെട്ടുറപ്പുള്ള ജനാധിപത്യ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം നിലവിലുള്ള ഇന്ത്യയിൽ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് തുല്യമായി വോട്ട് ലഭിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇന്ത്യൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നിയമങ്ങളിലുണ്ട്. നറുക്കിടുക. അപ്പം അതൊരു ജനാധിപത്യ മാർഗമല്ല എന്ന് ആർക്കും പറയാൻ നോക്കില്ല. കാരണം അവിടെ കൂടിയവരാണ് തീരുമാനിച്ചത്. അവിടെ കൂടിയ മലങ്കര പള്ളിയോഗമാണ് തീരുമാനിച്ചത്. നമുക്ക് നറുക്കിടാം. വോട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് അന്നത്തെ കാലത്ത് ഇവിടെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. പൊതുവായ തീരുമാനമാണ്, നമുക്ക് നറുക്കിടാം. ഇന്ത്യൻ ജനാധിപത്യം പറയുന്നത് തന്നെയാണ്, നറുക്കിടാം. നറുക്കിട്ടു. പീലിപ്പോസ് മൽപ്പാനെ നറുക്കു വീണു. പീലിപ്പോസ് മൽപ്പാനെ കിടങ്ങന്മാർ പീലക്സിനോസ് മാർ ദീപന്യാസിയോസ് ആയിട്ട് വാഴിച്ചു. അദ്ദേഹം മലങ്കര മെത്രാപ്പോലീത്തായി. അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് എന്തുമാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതിസ്വാധീനമുള്ള അല്ലെങ്കിൽ രാജ്യങ്ങളെ അടക്കി ഭരിക്കുന്ന ബ്രിട്ടീഷുകാർ ഒരു വശത്ത്, 1800 നമുക്ക് ഒരു മാവേലിക്കര സുനദോസിനെ കുറിച്ച് അറിയാവുള്ളൂ. 1836 ചേപ്പാട്ട് മെത്രാച്ചൻ അധ്യക്ഷത വഹിച്ച ഒരു മാവേലിക്കര സുനദോസ്, അവിടെ വെച്ചാണ് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ആദ്യത്തെ അല്ല ബന്ധങ്ങൾ പൂർണ്ണമായി നമ്മൾ അവസാനിപ്പിക്കുന്നത്. അതിനു മുമ്പ്, അതിന് 18 വർഷം മുമ്പ്, 1818 മാവേലിക്കര വെച്ച് വേറൊരു മലങ്കരപ്പള്ളി യോഗം സുനദോസ് കൂടിയിട്ടുണ്ട്. പുന്നത്ര മെത്രാച്ചൻ്റെ കാലത്ത്, പുന്നത്ര മാർ ദീപന്യാസിയോസ് മൂന്നാമൻ്റെ കാലത്ത്. അപ്പൊ ബ്രിട്ടീഷുകാര് നമ്മുടെ സഭയിൽ അല്ലെങ്കിൽ സെമിനാരിയിൽ കാലുകുത്തിയിട്ട് 1 അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ഈ യോഗം വിളിച്ചു കൂട്ടാനുള്ള കാരണവും ഈ ആംഗ്ലിക്കൻ പ്രൊട്ടസ്റ്റന്റുകളാണ്. കാരണം അവര് നോക്കിയപ്പോ നമ്മുടെ കുർബാന എന്ന് പറയുന്നത് മൊത്തം വേദവിപരീതം, കന്യാശ്രമിയോട് പ്രാർത്ഥിക്കുന്നത് അതിലും വലിയ വേദവിപരീതം. ഇതെല്ലാം മാറ്റണം. ഈ കുർബാനക്രമം മാറ്റണം. ഈ തക്സ മാറ്റണം. പകരം ഞങ്ങളുടെ ബുക്ക് ഓഫ് കോമൺ പ്രയർ,
മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ബുക്ക് ഓഫ് കോമൺ പ്രെയർ എന്ന് പറയുന്നത് ആംഗ്ലിക്കൻ സഭയുടെ ഔദ്യോഗിക തക്സായും പ്രാർത്ഥന പുസ്തകമാണ്. ഈ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് മെത്രാജിനോട് പുന്നത്ര മെത്രാജിനോട് പറഞ്ഞ് അംഗീകരിക്കണം. പുള്ളി പറഞ്ഞ് എനിക്ക് പറ്റത്തില്ല, ഇതെല്ലാ പള്ളികളിലും പ്രചരിപ്പിക്കണം, അതും എനിക്ക് പറ്റത്തില്ല. പറയുന്നത് ബ്രിട്ടീഷുകാരാണ്, രാജ്യത്തിൻ്റെ അധികാരം അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. കൊച്ചിയിൽ രാജാവുണ്ട്, തിരുവിതാംകൂറിൽ രാജാവുണ്ട്, ഒക്കെ ശരിയാണ്, പക്ഷെ ഭരണം അവരുടെ കയ്യിലാണ്. അവർ പറയുന്നതേ നടക്കൂ. അവരോടാണ് പറയുന്നത് ഞാൻ ചെയ്യത്തില്ല, അവരോടാണ് പറയുന്നത് എനിക്ക് പറ്റത്തില്ല. സമ്മർദ്ദം സഹിക്കാതെ വന്നപ്പോൾ അദ്ദേഹം നമ്മുടെ പരമ്പരാഗതമായ രീതി പറഞ്ഞു, മലങ്കര സഭയിൽ എന്ത് കാര്യം ചെയ്യണമെങ്കിലും എന്ത് തീരുമാനം നമ്മുടെ സഭയിൽ മൊത്തമായി വരണമെങ്കിലും മലങ്കര പള്ളി യോഗം എന്ന് പറയുന്ന ഇടവക പള്ളികളുടെ പ്രതിനിധികൾ ചേരുന്ന, കത്തനാരന്മാരും കത്തനാരല്ലാത്ത അവൈദികരും ചേരുന്ന പ്രതിനിധികളുടെ യോഗം തീരുമാനിച്ചാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അപ്പൊ അല്ലാതെ എനിക്കൊന്നും തന്നെത്താൻ ചെയ്യാൻ ഒക്കത്തില്ല. അവസാനം മാവേലിക്കര 1818 ഒരു സ്വർണദോസ് കൂടി. ആർക്കും ഇത് നടപ്പാക്കാൻ താല്പര്യമില്ല. പക്ഷേ ബ്രിട്ടീഷ് പണ്ട് ഉദയംപേരൂർ സ്വർണദോസ് നടത്തിയപ്പോൾ അതിന് പോർട്ടുഗീസ് പട്ടാളം അതിനു ചുറ്റും അണിനിരന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഒപ്പിടിപ്പിച്ചതെന്ന് ചരിത്രം പറയുന്നു. അതേപോലെ അത്രയും പോർട്ടുഗീസുകാരുടെ അത്രയും സംസ്കാരശൂന്യരല്ലായിരുന്ന ബ്രിട്ടീഷുകാർ ഇവിടെ പട്ടാളത്തിൻ്റെ പ്രസൻസ് ഈ പറയുന്ന മാവേലിക്കര പള്ളിയിലോ പരിസരത്തോ കാണിക്കാതെ തന്നെ സമാനമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തു ചെയ്തു, ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് ഒരു കമ്മിറ്റിയെ വെച്ചു, 4-5 അംഗങ്ങളുള്ള. ഈ പുസ്തകം എങ്ങനെ ഇത് ഉപയോഗിക്കാൻ കൊള്ളുന്നതാണോ കൊള്ളുകയല്ലാത്തതാണോ, കമ്മിറ്റിയെ വെച്ച് യോഗം പിരിഞ്ഞു. ദൈവം സഹായിച്ചിട്ട് 202 കഴിഞ്ഞിട്ട് ഇന്നു വരെ ആ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. പുന്നത്ര മാത്രത്തിൽ അന്ന് അത്ര ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അതിനേക്കാൾ ഭയാനകമായ സ്ഥിതിയാണ് ഇതേ ബ്രിട്ടീഷുകാരിൽ നിന്ന് ചേപ്പാട്ട് മെത്രാജന് അനുഭവിക്കേണ്ടി വന്നത്. ചേപ്പാട്ട് മെത്രാജന്റെ കാലത്തും ഇതുപോലെ തന്നെ അവര് അങ്ങേയറ്റത്തെ ആയുധം പ്രയോഗിച്ചു. ഒരു ചാർട്ടർ എഴുതിക്കൊണ്ടുവന്നു. കൊണ്ടുവരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കൽക്കട്ടയിലെ ആംഗ്ലിക്കൻ ബിഷപ്പ് ഡോക്ടർ ഡാനിയൽ വിൽസൺ. അന്ന് ഇന്ത്യയുടെ തലസ്ഥാനം, ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയാണ്. ഇന്ത്യയിലാകെക്കൂടിയുള്ള മെത്രാപോലിത്തൻ, അവരുടെ ആംഗ്ലിക്കൻ സഭയുടെ മെത്രാപോലിത്തൻ്റെ ആസ്ഥാനം കൽക്കട്ടയാണ്. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സർവശക്തി, ഇന്ത്യയിലെ സർവശക്തനായ ക്രിസ്തുമത മേധാവിയാണ് ആയിരുന്നു ഈ കൽക്കട്ട ബിഷപ്പ്. അദ്ദേഹം ഇവിടെ വരുമ്പോഴേ അദ്ദേഹത്തിന് വലിയ ഉയർന്ന നിലയിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് സ്ഥാനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അദ്ദേഹം പഴയ സെമിനാരിയിൽ വന്നിട്ട് വന്ന അന്ന് തന്നെ ഒരു കടലാസ് എടുത്ത് ചേപ്പാട്ട് മെത്രാജന്റെ കയ്യിൽ കൊടുത്തു, ഇതെല്ലാം ഇങ്ങനെ അംഗീകരിച്ചു തരണം. അതിനകത്ത് തന്നെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ മലങ്കര സഭയുടെ ആത്മീകവും ലൗകികവുമായ ഭരണം, ആത്മീകവും ലൗകികവുമായ ഭരണം ഇനി ബ്രിട്ടീഷ് മിഷണറിമാർ വഴി ഞങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റിലായിരിക്കും, ഇത് സമ്മതിക്കണം. സമ്മതിച്ചേ പറ്റൂ, ഇപ്പൊ ഒപ്പിട്ട് തരണം. ചേപ്പാട്ട് മെത്രാജൻ പറഞ്ഞു, പറ്റത്തില്ല, എനിക്കിത് ഒപ്പിട്ട് തരാൻ അധികാരമില്ല. ഞാൻ ഒപ്പിട്ട് തന്നാൽ ഇത് പ്രാബല്യത്തിൽ വരത്തില്ല. എല്ലാ വിധത്തിലും അദ്ദേഹത്തിനെ പ്രലോഭിപ്പിച്ചു നോക്കി. ഭീമമായ ഒരു തുക കൊടുക്കാവെന്ന് പറഞ്ഞു. 1000 രൂപയോ മറ്റോ ആണ് ഒരു വർഷം ആദ്യം ഒരു ഓഫർ, പിന്നെ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തേന് 1000 രൂപ. 1000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിപ്പണത്തിൻ്റെ പലിശ കിട്ടുന്ന 825 രൂപയാണ്. അതിനേക്കാൾ കൂടിയൊരു തുക മാസപ്പടിയായിട്ട് കൊടുക്കാം. ജോൺ ഫെൻവിക് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനായ ഒരു ഒരാള് ഒരു പേപ്പറിൽ 1818 ഒരു മെത്രാന് സുഭിക്ഷമായി ജീവിക്കാൻ വേണ്ടി ചെലവ് ബ്രിട്ടീഷ് രേഖകളെ അല്ലെ മിഷണറിമാരുടെ രേഖകളെ വെച്ച് അദ്ദേഹം കണക്കുകൂട്ടിയെടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് അത് സുഭിക്ഷമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ മെത്രാച്ചൻ്റെ കഞ്ഞുകൂടി മാത്രമല്ല, മെത്രാച്ചൻ, ചെമ്മാച്ചൻ,
മെത്രാജന്റെ മേനാവ് ചുമക്കുന്ന നാലു പേര്, മെത്രാജന്റെ കുക്ക്, ഇവരെ എല്ലാം കൂടെ ശമ്പളം, പിന്നെ തുണി മേടിക്കല്, കുപ്പായം തയ്പ്പിക്കല്, അലക്ക്, തേപ്പ്, എല്ലാ ചെലവുകളും എണ്ണി എണ്ണി പറഞ്ഞിട്ട് ഒരു മാസം മെത്രാജത്തിന് 140 രൂപ ഉണ്ടെങ്കിൽ ഒരു വർഷം ജീവിക്കാം. സുഖമോ സുഭിക്ഷമായിട്ട് അന്നാണ് ഇത്രയും വലിയൊരു തുക പറയുന്നത്. വില പറഞ്ഞു, അതായത് അദ്ദേഹത്തിന് വില പറഞ്ഞു. അദ്ദേഹം ഇല്ല, ഒന്ന് ഒപ്പിട്ട് കൊടുത്തിരുന്ന ഇത്രയും കാശ് കയറി കിട്ടുകയല്ലായിരുന്നു. ഇപ്പൊ പലരും ചെയ്യുന്നത് അങ്ങനെയല്ലേ, ചില്ലറ കിട്ടുമെന്നുണ്ടെങ്കിൽ എന്ത് വേണേലും കൊടുക്കും, 100 രൂപ വേണേലും വിൽക്കും. അതാണല്ലോ നമ്മളിന്ന് വർത്തമാന കാലത്ത് കാണുന്നത്. അദ്ദേഹം അത് ചെയ്തില്ല. ഇന്നത്തെ ജനാധിപത്യ സംവിധാനമോ അല്ലെങ്കിൽ ഇന്നത്തെ നീതിന്യായ സംവിധാനമോ ഉള്ള കാലമല്ലത്. ബ്രിട്ടീഷുകാരന് സർവാധിപത്യമുള്ള കാലത്ത് ഇന്ത്യയിലെ ബ്രിട്ടിൽ ആംഗ്ലിക്കൻ മെത്രാപോലിത്തയാണ് നേരിട്ട് ആവശ്യപ്പെടുന്ന ഒപ്പിട്ടതാ. ഒപ്പിട്ട് കൊടുത്തില്ല, വീണ്ടും സമ്മർദ്ദം നിന്നു. മലങ്കരപ്പള്ളി യോഗം വിളിച്ചേക്കാം, മാവേലിക്കര മലങ്കരപ്പള്ളി യോഗം കൂടി 1836 മാവേലിക്കര മലങ്കരപ്പള്ളി യോഗം കൂടിയിട്ട് അവിടെ കൂടിയ പ്രതിനിധികളിൽ ഒരൊറ്റയാൾ പോലും ബ്രിട്ടീഷുകാരൻ്റെ ഈ ഡോക്യുമെൻ്റ് അംഗീകരിക്കുന്നതിന് അനുകൂലമില്ലായിരുന്നു. ഒറ്റയാൾ പോലും ഈ പറയുന്ന നവീകരണ ശില്പി എന്ന് അവകാശപ്പെടുന്ന പാലക്കുന്നത്ത് മേൽപ്പാൻ പോലും മിണ്ടിയില്ല ഇതിനെതിരായി. പകരം അദ്ദേഹം അവര് ഒരു പടിയോല എഴുതി, ഞങ്ങള് ബ്രിട്ടീഷുകാരുമായിട്ട് ഇനിയും ബന്ധപ്പെട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടുകൂടി അവസാനിപ്പിച്ചിരിക്കുന്നു, യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് ബ്രിട്ടീഷുകാരൻ ഏറ്റവും വിരോധമുള്ള കാര്യം പറഞ്ഞു തന്നെയാണ് ആ പടിയോല അവസാനിപ്പിക്കുന്നത്. തമ്പുരാനെ പറ്റിയ അമ്മയോടും പരിശുദ്ധന്മാരോടുമുള്ള മധ്യസ്ഥതയ അപേക്ഷിച്ചുകൊണ്ടാണ് പടിയോല കഴിക്കുന്നത്. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇങ്ങോട്ട് പറഞ്ഞാൽ ആ ഒന്നുകൂടെ കയറ്റിയാണ് മറുപടി പറയേണ്ടത് കൊടുത്തത്. ഇതിന് വില കൊടുക്കേണ്ടി വന്നത്, ബ്രിട്ടീഷുകാരുടെ മോഹം പൊളിച്ചതിനുള്ള വില കൊടുക്കേണ്ടി വന്നത് ചേപ്പാട്ട് മെത്രാജനാണ്. ആ മനുഷ്യനെ എങ്ങനെയൊക്കെ ദ്രോഹിച്ചു എന്നുള്ളത് പി എ ഉമ്മൻ ജഡ്ജിയുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഏതൊക്കെ തരത്തിൽ ദ്രോഹിക്കാവുന്ന. അദ്ദേഹത്തെ ഇല്ലാത്ത കള്ളക്കേസ് ഉണ്ടാക്കി അറസ്റ്റ് ചെയ്ത് അദ്ദേഹം അലങ്കര മെത്രാന്മാർക്കുള്ള പ്രിവിലേജ് ആയ ആ പ്രിവിലേജ് പോലും ഒഴിവാക്കി അദ്ദേഹത്തെ പീഡിപ്പിച്ചു. സ്വാഭാവികമായിട്ടും കായികമായിട്ടും ചിലപ്പം പീഡിപ്പിച്ചു കാണും. ഒരു മനുഷ്യനെ ഏതൊക്കെ തരത്തിൽ പീഡിപ്പിക്കാമോ അതുപോലെ പീഡിപ്പിച്ച് ത്യാഗം ചെയ്യല്ലാതെ മാർഗമില്ലാത്ത രീതിയിൽ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം കൊണ്ട് എത്തിച്ചു. കാര്യം പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തോട് മറുതലിച്ചു നിന്നെങ്കിലും ആ കാര്യത്തിൽ യോജിച്ചു നിന്നെങ്കിലും ശക്തമായ ഗ്രൂപ്പുകളിൽ അദ്ദേഹത്തിന്റെ ഭരണാരംഭം തുടങ്ങി തന്നെ, അല്ലെ അതിനു മുമ്പുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഭരണാരംഭം തുടങ്ങി അദ്ദേഹത്തിന് അത് അനുഭവിക്കേണ്ടി വന്നു. അന്നേരത്തേന് ഈ ഗ്രൂപ്പുകളെ പലതിനെയും മെത്രാനെ ദുർബലപ്പെടുത്തുവാൻ, അദ്ദേഹം യാഥാസ്ഥിതികനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു, ദുർബലപ്പെടുത്തുവാൻ ഈ ബ്രിട്ടീഷുകാർ തന്നെ പ്രോത്സാഹിപ്പിച്ചു പല ഗ്രൂപ്പുകളെയും. അങ്ങനെയാണ് ഈ അരക്കുർബാനയൊക്കെ ഉണ്ടാക്കുന്നത്. 1836 ഈ പരാജയത്തിന് ശേഷമാണ് ഈ പാലക്കുന്ന് മൽപ്പാനും കൈതൈ മൽപ്പാനും ഒക്കെ കൂടെ ചേർന്ന് ഈ അരക്കുർബാന എന്ന് പറയുന്ന വിചിത്ര സൃഷ്ടിയെ, വിശ്വാമിത്ര സൃഷ്ടി ഉണ്ടാക്കുന്നത്. ആ അങ്ങനെയുള്ള പല ഗ്രൂപ്പുകളുടെ സമ്മർദ്ദങ്ങൾ ഒരു വഴിക്ക്, ബ്രിട്ടീഷുകാരുടെ പീഡനം വേറൊരു വഴിക്ക്, ഇതെല്ലാം കൂടെ വന്നിട്ടാണ് അദ്ദേഹം മടുത്ത് ഞാൻ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയേണ്ടി വന്നത്. തയ്യാറാണ് എന്ന് പറഞ്ഞതിനെ സ്ഥാനം ഒഴിഞ്ഞതായിട്ട് കണ്ട് ഇവിടെ ഒരു എന്നാ പറയുന്ന രണ്ട് സ്ഥാനം, ആ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച രണ്ട് പേരുടെ ആരുടേതാണ് ശരിയെന്നറിയാനായിട്ടുള്ള കൊല്ലം പഞ്ചായത്ത് എന്ന് പറയുന്ന ആർബിട്രേറ്ററെ വെച്ചു. അങ്ങനെയാണ് പാലക്കുന്ന് മാത്യുസ് മാർ അത്താനാസ്യൂസ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് വരുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല, പഴയ സെമിനാരി എന്ന് പറയുന്ന തിരുവിതാംകൂറിലെ റീജന്റ് മഹാറാണിയായ ഗൗരി ലക്ഷ്മിഭായി തൻ്റെ രാജ്യത്തെ പ്രജകളായ നസ്രാണികൾക്ക് വേദം പഠിക്കുന്നതിന് ഔസേപ്പുറമ്പാനും ദാനം കൊടുത്ത സ്ഥലത്തിന്മേൽ ഇവർ അവകാശം പറഞ്ഞു. അവരുടെ സഹോദരിയായ അടുത്ത റീജന്റായ സേതു പാർവതിഭായി മഹാറാണി ദാനം കൊടുത്ത 1000 രൂപ കൊണ്ട് പണിത സെമിനാരി ചാപ്പലിന്റെ മേൽ അവകാശം ഉന്നയിച്ചു.
ഇതൊന്നുമല്ല ഈ ബ്രിട്ടീഷുകാരൻ ഇന്ത്യ കാണുന്നതിന് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നസ്രാണികൾക്ക് കിട്ടിയ ചെപ്പേടുകൾ ഞങ്ങളുടെയാണെന്നും പറഞ്ഞ് അവർ അവകാശവാദം ഉന്നയിച്ചു. ഉപ്പ് ചിരട്ടയ്ക്ക് വരെ അവർ അവകാശവാദം ഉന്നയിച്ചു. വലിയ മാന്യന്മാരാണ് പിന്നെ എന്നൊക്കെ ഇന്നിപ്പോൾ അവകാശപ്പെടുന്നവർ ചെയ്ത പണിയാണിത്. അത് പിന്നെ കൊച്ചി പഞ്ചായത്ത് എന്ന് പറയുന്ന വേറൊരു ആർബിട്രേഷൻ കോടതി വെച്ച് അവസാനം മെത്രാൻ്റെ വടിയും മുടിയും ചെപ്പേടും സെമിനാരി സെമിനാരി പള്ളിയും മാത്രം നമുക്ക് കിട്ടി. ബാക്കി മൊത്തം കൊണ്ടുപോയി. വട്ടിപ്പണവും നമുക്ക് കിട്ടി. മൊത്തം ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി. ഏക്കർ കണക്കിന് സ്ഥലം, സ്വത്ത്, പണം എല്ലാം. ഈ ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്താന്ന് ചോദിച്ചാല് ഈ മലങ്കര സഭയുടെ ട്രസ്റ്റ് പ്രോപ്പർട്ടികളിൽ മേൽ മാത്രമല്ല പകലോമറ്റം കുടുംബത്തിലെ അവസാനത്തെ മാർത്തോമാ മെത്രാന്റെ കുടുംബസ്വത്ത്, ഒമ്പതാം മാർത്തോമായുടെ കുടുംബസ്വത്ത്, കടമറ്റത്തുണ്ടായിരുന്ന കുറേ നെൽപ്പാടം വിറ്റ പണത്തിൻ്റെ പുറത്തൂടെ കയറി ക്ലെയിം ചെയ്തു ബ്രിട്ടീഷുകാർ. ഇതൊക്കെയാണ് വിദേശ ക്രൈസ്തവ സഹോദരന്മാരിൽ നിന്ന് നമുക്കുണ്ടായ അനുഭവങ്ങൾ. ഈ ഒരു കാലഘട്ടത്തിനെ തരണം ചെയ്ത് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ചേപ്പാട്ട് മെത്രാച്ചന് പാലക്കുന്ത് മെത്രാച്ചന് ഭരണം ഒഴിഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം ഇവിടെ വന്ന് ശാന്തനായി ജീവിച്ച് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം കാലം ചെയ്തു. ഇവിടെ തന്നെ കബറടങ്ങി. ആ കബറടക്കപ്പെട്ട ഈ തീർത്ഥാടന കേന്ദ്രമാണ് ഇന്ന് ആർക്കോ വേണ്ടി ആരോ കാണിച്ച ഒരു വക്രബുദ്ധിയുടെ പുറത്ത് ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടു. ഒന്നാമത്തേത് ഈ നിങ്ങളിട്ട ആ സാറ്റലൈറ്റ് ചിത്രമൊക്കെ ഞാൻ കണ്ടു. ഞാൻ ഈ വഴിയെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഈ പള്ളി തന്നെ പല പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും മുമ്പ് തന്നെ എടുത്ത അല്ലെ മുമ്പ് തന്നെയുള്ള പഴയ ഹൈവേ മറുവശത്ത് കിടക്കുന്നു. അപ്പോഴ് വീണ്ടും ഈ പള്ളിയുടെ നടുക്കൂടി പുതിയത് വരച്ചതെങ്കിൽ അതും റൂട്ട് മാറ്റി വരച്ചെങ്കിൽ അതിൻ്റെ പുറയിൽ എന്താണ്, അതിൻ്റെ പുറയിൽ ഇന്ന് സംഭവിച്ചത് എന്താണ് നമ്മൾ ചിന്തിക്കണം. ഇന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ മിനി കഴിഞ്ഞ ദിവസങ്ങളിൽ കെ എസ് എഫ് ഇയിൽ നടത്തിയ വിജിലൻസ് റെയ്ഡിനെ കുറിച്ച് വ്യക്തമായ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. നിങ്ങൾ പലരും കേട്ട് കാണും. ഇത് ഈ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തകർക്കുവാൻ ആരോ നടത്തിയ ഗൂഢാലോചനയാണെന്ന് ഞാൻ സംശയിക്കുന്നു. പറയുന്നത് ഭരിക്കുന്ന പാർട്ടിയിലെ ഒരു മന്ത്രി അതേ പാർട്ടിയിൽപ്പെട്ട വേറൊരു മന്ത്രിയുടെ കീഴിലുള്ള വകുപ്പിലെ കുറിച്ച് കീഴിലുള്ള വിജിലൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഗൂഢാലോചന നടത്തി ഈ പള്ളിയുടെ നടുക്കുകൂടി മുമ്പുണ്ടായിരുന്ന അലൈൻമെന്റ് മാറ്റി ഈ പുതിയ അലൈൻമെന്റ് ഉണ്ടാക്കിയത് 100 കോടി രൂപ അധിക ചെലവ് വരുമെന്ന് ഞാൻ ഏതോ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടു കേരള സർക്കാരിന്. ഇവിടെ കഞ്ഞിയുടെ കൂടെ ഒരു ഒരു ചമ്മന്തി കൂടി അരച്ച് കഴിക്കാൻ മാർഗമില്ലാതെ നിൽക്കുന്ന കേരള സർക്കാർ 100 കോടി രൂപ അധിക ചെലവ്, വഴിയുടെ വളവ്, ഇത് ഒന്നും കണക്കിലെടുക്കാതെ മുടക്കാൻ തയ്യാറായെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ഗൂഢാലോചനയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? ഈ ഒരു ദേവാലയത്തിനിട്ടായിരിക്കണം ഇത് ചെയ്തിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മറ്റു പല ദേവാലയങ്ങൾക്കും ഇത് ഈ അലൈൻമെന്റ് മാറ്റം ബാധകമാണ്. ഇപ്പൊ അവിടെ അടുത്തുള്ള ഒരു കാവിന് അതിന് പ്രശ്നം അതിന് ഇതുണ്ടാകുമെന്ന് പറയുന്നു. ഹൈവേ 10 പൈസ പോലും മുടക്കാത്ത പഴയ ഹൈവേ അപ്പുറേ കിടക്കുന്നു. 100 കോടി രൂപ കേരളത്തിന് അധിക ചെലവ് ഉണ്ടാവുമെങ്കിൽ അത് മാത്രമല്ല അധിക ചെലവെന്ന് പറയുന്നത്, വരുന്ന വർഷങ്ങളിൽ അനാവശ്യമായ ഒരു വളവുള്ളത് കൊണ്ട് ഉണ്ടാകുന്ന ഇന്ധന ചെലവ്, ഓരോ വാഹനത്തിനും വളവ് തിരിയുമ്പോൾ കൂടുതൽ ഇന്ധന ചെലവ് വരും, ടയറിന്റെ തേയ്മാനം, അതൊക്കെ വർഷങ്ങളിലെ കണക്ക് കൂട്ടുമ്പോൾ കോടി 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 വരും. ഈ ഹൈവേ ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ കണക്ക് കൂട്ടുന്ന ചില വിഷയങ്ങളാണ് അതൊക്കെ. വേറെ ടയർ എന്ത് മാത്രം വരും. മൂന്നാമത് ഇങ്ങനെ ഒരു വളവ് വരുമ്പോൾ അതുകൊണ്ട് എഞ്ചിന്
ഉണ്ടാകുന്ന ഇതുകൊണ്ട് ഉണ്ടാകുന്ന കൂടുതലായി ഉണ്ടാകുന്ന മലിനീകരണം പൊല്യൂഷൻ അതെന്ത് മാത്രം വരുമെന്ന് കണക്കുകൂട്ടിട്ടുണ്ടോ? അങ്ങനെ വരുമ്പോൾ ഇത് കോടാനുകോടി രൂപയുടെ നഷ്ടം ദീർഘകാലാടിസ്ഥാനത്തിൽ വരുത്തുന്ന ഒരു അഭ്യാസ പ്രകടനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആർക്കു വേണ്ടിയാണ് ഈ കൂടാലോചന നടത്തിയത്? ഞാൻ കാവിനെ കുറിച്ച് പറഞ്ഞു. കാവ് അല്ലെ ക്ഷേത്രം അല്ലല്ലോ എന്ന് പറയും. ഈ കേരളത്തിലെ പവിത്രതാ സങ്കല്പത്തിൽ ഈ കാവും അതുപോലെയുള്ള അമ്പലവും പള്ളിയും എല്ലാം ദേവസ്ഥാനങ്ങളാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും അമ്പലത്തിനൊന്നും കുഴപ്പം വരുന്നില്ലല്ലോ, കൊമ്പിലത്തെ കുറച്ച് കാട് പോകുന്നില്ല. അങ്ങനെയല്ല, പലപ്പോഴും ഈ അമ്പലത്തെക്കാൾ പ്രാധാന്യം കാവുകൾക്കായിരിക്കും. ഗുരുവായൂരമ്പലം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ്. ഗുരുവായൂരമ്പലത്തിൽ ഞാൻ പോയിട്ടില്ല, എനിക്ക് പോകാൻ പറ്റില്ല, കയറാൻ പറ്റില്ല. ഗുരുവായൂർ അമ്പലത്തെക്കുറിച്ച് നാലാങ്കൽ കൃഷ്ണപിള്ള എഴുതിയിരിക്കുന്നത് ഗുരുവായൂരമ്പലത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് ഇന്ന് മുല്ലത്തറ പോലെ ഒരു ചെറിയ മുല്ലത്തറയുണ്ട്. അതൊരു പഴയ കാവായിരുന്നു. അതാണ് ഗുരുവായൂരപ്പൻ്റെ മൂലസ്ഥാനം. അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ മൂലസ്ഥാനം അതിനടുത്തുള്ള അവിടുന്ന് കുറച്ച് ഏതാനും കിലോമീറ്റർ ദൂരെയുള്ള കുന്നത്തൂർപാടി എന്ന് പറയുന്ന ഒരു കാടും കാവും കൂടെ ചേർന്നാണ്. അവിടെ യാതൊരു വിധത്തിലുള്ള നിർമ്മിതികളോ ഒരു ശിലാപ്രതിഷ്ഠ പോലും ഇല്ല. പക്ഷെ അതൊക്കെ പവിത്രമായ സ്ഥലങ്ങളായി സൂക്ഷിക്കുന്നതാണ്. നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് മണ്ണാറശാല. ഒരു വിധത്തിൽ പറഞ്ഞാൽ അതൊരു കാവ. ഇപ്പം ഈ കാവായതുകൊണ്ട് അത് ഒരു ദേവസ്ഥാനമല്ലാതെ ആകുന്നില്ല. പലപ്പോഴും ഒരു ക്ഷേത്രമായി പണിത ഒരു ദേവസ്ഥാനത്തേക്കാൾ പവിത്രമായി കരുതുന്ന വിശുദ്ധ വനമാണ് ഈ കാവുകളെന്ന് പറയുന്നത്. ഈ കാവ് കൂടി വെട്ടി നിരത്തുന്നത് ഈ പള്ളിയെ പൊളിക്കാനല്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റൂ? ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? കേരള സർക്കാരിന് കോടികളുടെ നഷ്ടം. വരും വർഷങ്ങളിൽ ഇതിലെ വാഹനം ഓടിക്കുന്ന ഓരോ യാത്രക്കാരനും കൂടെ കൂട്ടിയെടുത്താൽ അത് കോടികളുടെ നഷ്ടം. അതുകൊണ്ട് വളവ് കൊണ്ടാകുന്നുള്ള അന്തരീക്ഷ മലിനീകരണം, ഹൈവേ എന്ന സങ്കല്പത്തിന് പോലും വിരുദ്ധമായ ഈ നടപടികൾ. പക്ഷേ ഇത് വികസനം വേണ്ടേ? വേണം. വികസനത്തിന് വേണ്ടി നമ്മൾ സഹകരിക്കണ്ടേ? സഹകരിക്കണം. ത്യാഗം സഹിക്കണ്ടേ? ഉപ്പുതറ പള്ളി പൂർണ്ണമായും ഹൈവേക്ക് വേണ്ടി, മലയോര ഹൈവേക്ക് വേണ്ടി വിട്ടുകൊടുത്ത. കോട്ടയത്ത് താഴത്തങ്ങാടി പള്ളിയുടെ മുമ്പിലുണ്ടായിരുന്ന കുരിശും സ്ഥലവും എല്ലാം കുമരകം റോഡിൻ്റെ വികസനത്തിന് വേണ്ടി വിട്ടുകൊടുത്തതാണ്. പക്ഷേ ഈ പറയുന്ന പള്ളിക്കോ കുരിശും തൊട്ടിക്കോ ഒക്കെ ഇത്രയ്ക്ക് ഇത്ര വർഷത്തെ പഴക്കമേ ഉള്ളൂ. അത് പുനർനിർമ്മിക്കാവുന്നതാണ്. ഇത് പുനർനിർമ്മിക്കാൻ പറ്റുമോ? ഇത് പുനർനിർമ്മിക്കാൻ പറ്റുകയില്ല. 1917 റഷ്യൻ വിപ്ലവം ഉണ്ടായി. റഷ്യൻ വിപ്ലവം ഉണ്ടായി, നിരീശ്വരമായ ഒരു ഭരണകൂടമാണ് ഉണ്ടായത്. പള്ളികളെല്ലാം പൂട്ടി, അടച്ചു പൂട്ടി, കുറേയൊക്കെ മറ്റ് സ്ഥാപനങ്ങളായിട്ട് മാറി. എന്നാൽ സോവിയറ്റ് റഷ്യയുടെ, കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ഭരണ സിരാകേന്ദ്രമായ റെഡ് സ്ക്വയറിനുള്ളിലും പുറത്തുമായി സ്ഥിതി ചെയ്യുന്ന ഭീമമായ രണ്ട് റഷ്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലുകളുണ്ട്. കത്തീഡ്രൽ ഓഫ് അനൗൺസിയേഷനും കത്തീഡ്രൽ ഓഫ് സെയിൻ്റ് ബേസിലും. ഈ രണ്ടും ലെനിൻ, സഖാവ് ലെനിൻ സംരക്ഷിച്ചു. ഒരു പോറൽ പോലും വെക്കാതെ സംരക്ഷിച്ചു. അദ്ദേഹം മതവിശ്വാസിയല്ല, മതം നിരോധിച്ച ആളാണ്. പക്ഷെ ഒരു പോറൽ പോലും വെക്കാതെ സംരക്ഷിച്ചു. എന്തുകൊണ്ട്? അതൊരു പള്ളിയായിട്ട് കാണുന്നതിന് പകരം അദ്ദേഹം അതിനെ കണ്ടത് റഷ്യയുടെ പൈതൃക സ്വത്തായിട്ടാണ്. റഷ്യയുടെ പൈതൃക സ്വത്താണ്. നിങ്ങൾക്കൊരിക്കലും ഇത് അതിലും വലിയ പള്ളി പണിയായിരിക്കും, അല്ലെങ്കിൽ അതിലും വലിയൊരു നിർമ്മിതി പണിയായിരിക്കും, അല്ലെങ്കിൽ അതേപോലെ തന്നെ അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും കത്തീഡ്രൽ ഓഫ് അനൗൺസിയേഷനോ കത്തീഡ്രൽ ഓഫ് സെയിന്റ് ബേസിലോ പുനർനിർമ്മിക്കാൻ പറ്റും. ഈ കാഴ്ചപ്പാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഈ 20-ാം നൂറ്റാണ്ടിലെ ലോകം കണ്ട ഏറ്റവും ഭീകരനായ ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഒറ്റ വാക്കിൽ ഒന്നും ആലോചിക്കാതെ പറയും, അഡോൾഫ് ഹിറ്റ്ലർ. പക്ഷേ അഡോൾഫ് ഹിറ്റ്ലർ ആണോ
അതിനോട് ആ സ്ഥാനത്തിന് മത്സരിക്കുന്ന ഒരാളുണ്ട്. നമ്മൾ അധികം അയാളെ കുറിച്ച് കേട്ടിട്ടില്ല. സിസസ്ക്യൂ എന്ന് പറയുന്ന റുമാനിയയിലെ ഏകാധിപതി, കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി, അദ്ദേഹത്തിന്റെ കാലത്ത്, അദ്ദേഹത്തിന്റെ ഈ ഏകാധിപത്യ ക്രൂര ഭരണകാലത്ത് റുമേനിയൻ ഓർത്തഡോക്സ് സഭയുടെ സിനഡ് കൂടുന്ന ഹോൾ അടക്കം ഒരു റോഡ് വികസിപ്പിക്കാൻ വേണ്ടി അതേപടി തള്ളി മാറ്റി, പൊളിച്ചു മാറ്റിയല്ലായിരുന്നു, പൊളിച്ചു പണിയല്ലായിരുന്നു. ഇപ്പോഴൊക്കെ ഈ വീടുകൾ വെള്ളം കയറാതിരിക്കാനായിട്ട് ഇരിക്കുന്നിരുപ്പി നമ്മുടെ ജാക്കി വെച്ച് പൊക്കിയിട്ട് അതിൻ്റെ അടി തറ കെട്ടി കയറ്റി ഉയർത്തുന്ന ഒരു ഒരു പ്രവണത വ്യാപകമായിട്ട് ഇപ്പം പറഞ്ഞിട്ടുണ്ട് വെള്ളം കയറുന്നിടത്ത്. എന്ന് പറയുന്നത് പോലെ ജാക്കി വെച്ച് പൊക്കി കെട്ടിടം അതേപടി പൊക്കി അടിയിൽ കൂടി ഭീമുകളിട്ട് അത് പിന്നെ അതിൻ്റെ അടിയിൽ റോളറുകൾ വെച്ച് റെയിൽ ഉണ്ടാക്കി ഇത് തള്ളി മാറ്റി വെച്ചു കെട്ടിടത്തിന് ഒരു പോറൽ പോലും പറ്റാതെ. എന്തിനാ അതങ്ങോട്ട് ഇടിച്ചു പൊളിച്ച് കളഞ്ഞാൽ പോരായിരുന്നു? ചെറിയ കെട്ടിടമൊന്നുമല്ല, ഒരു ഭീമാകാരമായ കരിങ്കല്ലിൽ നിർമ്മിച്ച ഒരു കെട്ടിടം. അതുപോലെ കുറെ പള്ളികൾ മാറ്റിവെച്ചു ഹൈവേകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സർക്കാർ ചെലവിൽ, കാരണം അനിവാര്യമായിട്ട് ആ വഴി നേരെ പോകാനായിട്ട് അതിൻ്റെ ആവശ്യം വന്നു. അവരുടെ സാങ്കേതിക വിദ്യ ഭീമമായ തുകയും മുടക്കി അവരത് മാറ്റിവെച്ചു, പൊളിച്ചു കളഞ്ഞില്ല. ഇവിടെ ഒരാവശ്യമില്ലാതെ വികസനത്തിനല്ല, കൺസൾട്ടൻസിക്കാണോ എന്ന് എനിക്കറിയില്ല, ഏതായാലും വഴി വളയ്ക്കാൻ വേണ്ടി ഇത്രയും പൈതൃകം. ഈ പൈതൃകം ഓർത്തഡോക്സ് സഭയുടെ മാത്രമല്ല, ഈ പൈതൃകം ചേപ്പാട് നിവാസികളുടെ മാത്രമല്ല, ഈ പൈതൃകം ഒരു മതത്തിൻ്റെയോ ഒരു ജാതിയുടെയോ ഒരു 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 ജില്ലയിലോ പഞ്ചായത്തിലോ ഉള്ളവരുടെ അല്ല. ഈ പൈതൃകം കേരളത്തിൻ്റെയാണ്, ഈ പൈതൃകം ഇന്ത്യയുടെയാണ്, ഈ പൈതൃകം ലോക പൈതൃകമാണ്. ഈ പൈതൃകം നിങ്ങൾക്ക് രണ്ടാമതുണ്ടാക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? ഈ പൈതൃക സ്വത്തുക്കളെ കുറിച്ച് ബഹുമാനം വരണമെങ്കിൽ, അതിനോട് ആദരവ് വരണമെങ്കിൽ സ്വന്തമായിട്ടൊരു പൈതൃകം ഉള്ളവനായിരിക്കണം, പിതൃത്തോളവനായിരിക്കണം. അവന് മാത്രമേ ഈ പൈതൃകത്തെ കുറിച്ച് വേദന ഉണ്ടാവുള്ളൂ, പൈതൃക സ്വത്തുക്കളെ കുറിച്ച് വേദന ഉണ്ടാവുള്ളൂ. പൈതൃക സ്വത്തുക്കളിൽ ആ എൻ്റെ പള്ളി നിങ്ങളുടെ അമ്പലം, ആ ഞങ്ങളുടെ അമ്പലം നിങ്ങളുടെ പള്ളി, അങ്ങനെയുള്ള വേർതിരിവ് ഒന്നുമില്ല. പൈതൃക സ്വത്ത് പിതൃത്തുള്ള എല്ലാവരുടെയും കൂടെ പൊതു സ്വത്താണ്. അത് ഭരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ആരാധന നടത്തുന്നതൊക്കെ വ്യത്യസ്ത രീതിയിലായിരിക്കും, പക്ഷെ പൈതൃകം പൈതൃകമാണ്. അത് മനസ്സിലാകണമെങ്കിൽ പിതൃത്തുള്ളവനും വേണം. ഇന്നലത്തെ മഴയ്ക്ക് കിളുത്ത തകരകൾക്ക് അത് മനസ്സിലാകുകയില്ല. മനസ്സിലാകുക എന്ന് മാത്രമല്ല, വല്ലവർക്കും പൈതൃകം ഉണ്ടെങ്കിൽ അതുകൂടെ പൊളിച്ചു കളയാൻ ശ്രമിക്കും. എനിക്കില്ല, നിനക്കും വേണ്ട. എനിക്കങ്ങനെയൊന്നും പറയാനൊന്നുമില്ല, ഈ 10-70 കൊല്ലത്തെ കാര്യമേ ഉള്ളൂ. നിനക്കും വേണ്ട, എനിക്കൊന്ന് ചിരിക്കണം നിന്റെ തറവാട് കുളം തോണ്ടുന്ന കാണുമ്പോൾ. അത് പിതൃത്വം ഇല്ലാത്തവനാണ്. അവന് ദേശബോധമില്ല, അവന് ദേശീയതയിൽ വിശ്വാസമില്ല. പാലായിക്കടുത്ത് രാമപുരം എന്നൊരു സ്ഥലമുണ്ട്, വളരെ പ്രശസ്തമായ. അവിടെ ഒരു കത്തോലിക്കാ പള്ളി, ആ പള്ളി ചേപ്പാട്ട പള്ളിയുടെ അത്രയൊന്നും പഴക്കമുള്ള പള്ളിയല്ലത്. ആ പള്ളി പൊളിച്ചു പണിയണം, വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഡിസ്പ്യൂട്ടാണ്. പൊളിച്ചു പണിയണമെന്ന് പറഞ്ഞിട്ട് ആ പള്ളി, ആ ഇടവക്കാരിൽ കുറെ പേർക്ക് അത് പൊളിക്കുന്നതിനോട് യോജിപ്പില്ല. അവര് പഠിച്ച പണി പതിനെട്ടും നോക്കി പൊളിച്ചേ അടങ്ങൂ എന്ന് മേലധികാരിയുടെ, അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ പൊതുയോഗമൊന്നുമല്ലല്ലോ കാര്യം തീരുമാനിക്കുന്നു, അവർക്ക് നിർബന്ധം. അവര് ഈ പറയുന്ന ചുരു ഈ ഇടവക്കാരിലൊരു വിഭാഗം കോടതിയിൽ പോയി, കേരള ഹൈക്കോടതിയിൽ പോയി ഇതിന് സ്റ്റേ മേടിച്ചു. ആ കേസ് ലേവസം ഇവർ വാദിച്ചു, ഈ പള്ളി നിൽക്കാൻ ഇടയില്ല, ഒത്തിരി ഇടവക്കാരുണ്ട്, അതുകൊണ്ട് ഇത് പൊളിച്ചു പണിതേ പറ്റൂ. മറ്റൊരു പറഞ്ഞു ഇഷ്ടം പോലെ അതിന് ചുറ്റും ഏക്കർ കണക്കിന് സ്ഥലം കിടപ്പുണ്ട്, ഈ പള്ളി അവിടെ നിന്നോട്ട്, മറ്റേ പള്ളി അപ്പുറം പടതോ, നിങ്ങൾ വലിയ പള്ളി പോണതോ, പറ്റിയില്ല, ഇത് പൊളിച്ചേ പണിയുള്ളൂ. അപ്പം പറഞ്ഞു ഈ പള്ളിക്ക് ബലക്ഷയമുണ്ട്, സാങ്കേതിക വിദഗ്ധരെ വെച്ച് കോടതി പരിശോധിപ്പിച്ചു, ഒരു ബലക്ഷയവും ഇല്ല. അത് പൊളിക്കുന്നത് ശാശ്വതമായിട്ട് കോടതി നിരോധിച്ചു. ആ കേസ് ഇപ്പോൾ സുപ്രീം കോടതി കിടക്കുകയാണെന്നാണ് എൻ്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് പൊളിച്ചേ അടക്കുള്ളൂ, എന്തിന്? സ്ഥലമില്ലെങ്കിൽ ആ പള്ളി പൊളിച്ചേ പണിയാൻ പറ്റുള്ളൂ, സമ്മതിച്ചു, വലുതായിട്ട് പണിയണമെങ്കിൽ. പക്ഷേ അവിടെ ഇഷ്ടം പോലെ സ്ഥലം കിടക്കുക, ഒരു 5-6 ഫുട്ബോൾ കോർട്ടിനുള്ള സ്ഥലം ഉണ്ടെന്നാണ് എന്നോട് ഒരാൾ പറഞ്ഞത്. അവിടെ കിടക്കുക, അങ്ങോട്ട് അതിൻ്റെ മുറ്റത്ത് തന്നെ വേറൊരു പള്ളി പണിയാം. ഇപ്പോൾ പഴഞ്ഞിയിൽ പഴയ പള്ളിയുടെ ചേർന്ന് വലിയ ഭീമമായ പുതിയ പള്ളി പണിതിട്ടുണ്ട്. പഴയ പള്ളിയിൽ ഇട ദിവസം കുർബാന, ഞായറാഴ്ച ആദ്യത്തെ കുർബാന,
പുതിയ പള്ളിയിൽ പെരുന്നാളുകളും ഞായറാഴ്ചകളിലെ പ്രധാന കുർബാനയും. ഒരു കുഴപ്പമില്ല, കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്, കത്തോലിക്കരുടെ തന്നെ പല പള്ളികളുണ്ട്, അങ്ങനെ നടക്കുന്നുണ്ട്. സ്ഥലം ഉണ്ടെങ്കിൽ ഇതിനൊന്നും പ്രശ്നമില്ല, സ്ഥലം ഇല്ലെങ്കിലാണ് ഇതൊരു ബുദ്ധിമുട്ടാകുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, അതിന് മുമ്പ് ഒന്നുകൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു പൊതുസമൂഹത്തോട്. ഈ പൈതൃക സ്വത്ത് പൊളിച്ചു മാറ്റുന്നത് ആർക്കു വേണ്ടി? ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ മറ്റേ കെ എസ് എഫ് ഇയിലെ റെയ്ഡിനെ കുറിച്ച്, വിജിലൻസ് റെയ്ഡിനെ കുറിച്ച് പറഞ്ഞതുപോലെ, ഇതിൻ്റെ പുറയിൽ ഒരു ഗൂഢാലോചനയില്ലേ? ആ ഗൂഢാലോചനയിൽ ആരാണ് പങ്കാളികൾ? അതിൽ കോടികൾ മറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പരിശുദ്ധനായ ഗീവറീസകത നമ്മളെ കൈവിടില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പരിശുദ്ധനായ ചേപ്പാട്ട് മത്രാച്ചന്റെ കണ്ണുനീര് ദൈവം കാണാതിരിക്കില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.